ഈ ചരിത്ര ഫിഗേഴ്സിന് മേൽ കാവ്യം ഉണ്ടാകുമ്പോഴാണ് പുരാണങ്ങൾ ഉണ്ടാകുന്നത്. പുഷ്പകവിമാനത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും പുഷ്പകവിമാനം റിയാലിറ്റി അല്ല. ഒരു കാരണവശാലും ഹനുമാൻ ചാടിയല്ല പോയത്, നീ എന്ത് ചെയ്യും, ഓടിയുമായിരിക്കും. എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണോ അറിയില്ല, നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. ഒരു കാരണവശാലും ഹനുമാൻ ചാടിയല്ല പോയത്, നീ എന്ത് ചെയ്യും, ഓടിയുമായിരിക്കും. സോ ബ്രില്ലിയന്റ്. മല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവില്ല, മല എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവില്ല. ഒരു സംശയം എനിക്ക് പറയുന്നതിൽ പ്രശ്നമല്ല, രാവണന് പത്ത് തലയും ഇല്ല. മനസ്സിന് തോന്നിയ ഒന്നാണെങ്കിലും ഈ കഥ ചരിത്രമാണെന്ന്. അല്ല, തിരിച്ചാണ്, ചരിത്രത്തെ കഥ വൽക്കരിക്കുകയാണ്. ഏത് വർഷം? ഏത് വർഷമാണെങ്കിലും ശ്രീരാമൻ 1000 വർഷം ഒന്നും ജീവിച്ചിരിക്കില്ല, 107 എന്നൊക്കെയാണ് കണക്ക്. പോട്ടെ, ശ്രീരാമൻ ഒരു കാലഗണന കാണും. ഇന്നത്തെ കലണ്ടർ അല്ല അന്നത്തെ കലണ്ടർ. അന്നും ഇന്നും എന്നും കലണ്ടർ മനോരമ തന്നെ. അതിന്റെ സംശയം ചോദിച്ചോട്ടെ, ഇത് കാണുന്ന പ്രേക്ഷകർ സംശയം ഉണ്ടാവും വേണ്ടിയാ. എങ്ങനെയായിരിക്കും മാന്ത്രികതയും മായാജാലവും ഒന്നുമില്ലാതെ രാവണൻ സീതയെ കൊണ്ടുപോയിട്ടുണ്ടാവുക? രാവണൻ തട്ടിക്കൊണ്ട് രാവണൻ കുതിരപ്പുറത്ത് കൊണ്ടുപോയതായിരിക്കും. ആദികേശവ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, ഉയിര് കിടന്നാൽ നിനക്ക് വായിച്ചെങ്കിലും ജീവിക്കാം. രാവണന് വളരെ വേഗതയോടെ അതിനുശേഷം ബോട്ടിലായിരിക്കും കൊണ്ടുപോയത്. ആഞ്ജനേയ സ്വാമി, 40 കിലോമീറ്റർ ബോട്ടില്. ഞാൻ എത്ര ചീപ്പല്ല, 40 കിലോമീറ്റർ. എന്റെ അടി കുറച്ച് റിച്ചാന്നറിയാല, 40 കിലോമീറ്ററേ ഉള്ളൂ. എടാ ബുദ്ധിമാനം, നീ ഒരു മഹാനാട്ടോ. നടന്നു രാമസേതു, പിന്നെന്താ, ഒരു കുതിരയുടെ കയ്യിൽ തലക്കിട്ട് ചവിട്ട് കിട്ടി അന്ന് തുടങ്ങിയതാ. പിന്നെന്താ, രാമദാസ മോനെ, നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചു, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്നത് അതാണ് ചോദ്യം. അല്ലല്ല, യമൻ ഉപയോഗിച്ചിരുന്നാണ്. അല്ലല്ല, ഒരു സെക്കൻഡ്, അവിടെയാണ് പ്രശ്നം. ഈ ലങ്ക എന്ന് പറയുന്ന സ്ഥലവും ഇന്ത്യയും തമ്മിൽ 40 കിലോമീറ്ററേ ദൂരം ഉള്ളൂ. അതേ ഉള്ളൂ, പക്ഷെ ഒരു കുതിര അയോധ്യയിൽ നിന്ന് ഈ പറയുന്ന, അയോധ്യയിലല്ലോ, എവിടെയാണ് അയോധ്യയിൽ നിന്നാണോ സീതയെ തട്ടിക്കൊണ്ട്? എവിടെ സ്ഥലം? എവിടെ? ഏകദേശം ഇന്നത്തെ കർണാടകം എന്ന് വിളിക്കുന്ന സ്ഥലത്താണ് അവർ വന്ന് താമസിച്ചത്. ഇന്നത്തെ കർണാടകം എന്ന് വിളിക്കുന്ന സ്ഥലത്താണ് വന്ന് താമസിച്ചത്. അവിടെ കുഴപ്പമുണ്ട്, ഭരതം വന്നിട്ട് തിരിച്ചു പോണം. അതെന്താ വന്നിട്ട് തിരിച്ചു പോയാൽ? കുട്ടിക്കാലം മുതലേ വാശി പിടിച്ച് കാര്യം നേടാൻ നീ മിടിക്കുക, പക്ഷെ ഇക്കാര്യത്തിൽ നടപ്പില്ല. ഈ ചരിത്രത്തിന്റെ ആലങ്കാരികതയെ മുൻനിർത്തി അഭിലാഷേ 30 സെക്കൻഡ് തരൂ, കഷ്ടമാണിത്.